ഹലോ, ഇന്ന് മോർണിംഗ് 10 മണിക്ക് അയാൾ ബോക്സുമായി ടൗണിലെ ചന്തയുടെ പുറകിലെത്തും. സാധനം കൈമാറുന്നതിന് മുമ്പേ നീ അത് കൈക്കലാക്കണം. പക്ഷേ പെട്ടിയായിട്ട് വരുന്നാളെ എനിക്ക് അറിയില്ലല്ലോ. അയാളുടെ ഫോട്ടോയും വരുന്ന ലൊക്കേഷനും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഓക്കെ, എന്നാ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഓക്കെ, സാധനം കിട്ടിക്കഴിഞ്ഞാ എന്നെ വിളിക്കണം. ആ ഓക്കെ ശരി. ശ്രീ അർജുനൻ കുട്ടി വടക്കിക്കുളം ഹൗസ്, താങ്കൾ കൃഷി ആവശ്യത്തിനായി എടുത്തിരിക്കുന്ന 3 ലക്ഷം രൂപ, ലോൺ നമ്പർ 22-43-65, കഴിഞ്ഞ 90 ദിവസമായി തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്നു. ആയതിനാൽ താങ്കൾ വരുത്തിയിട്ടുള്ള മുഴുവൻ കുടിശ്ശികയും 10/6/2023 മുൻപായി അടച്ചു തീർക്കേണ്ടതാണ്. ഈ നോട്ടീസ് കിട്ടിയാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെടണമെന്നും അപേക്ഷിക്കുന്നു. മാനേജർ ഒപ്പ്. ഞാൻ കുട്ടിച്ചേട്ടന്റെ കാര്യം ആലോചിച്ചിരുന്നു പോയതാ. എന്ത് പറ്റി കുട്ടിമാമയ്ക്ക്? ചേട്ടൻ കൃഷി ആവശ്യത്തിന് കുറച്ച് ലോൺ എടുത്തായിരുന്നു ബാങ്കിൽ നിന്ന്. വാഴക്കൊല വിറ്റിട്ട് ക്ലോസ് ചെയ്യാന്നായിരുന്നു പ്ലാൻ. അതിന് വാഴകളൊക്കെ പന്നി വന്ന് നശിപ്പിച്ചില്ലേ? അതെ, അതാ പറ്റിയത്. ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. ഇപ്പൊ തവണകൾ മുടങ്ങിയതിന് ബാങ്കിൽ നിന്ന് നോട്ടീസും വന്നു. ഇന്നിപ്പോ രാവിലെ തന്നെ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്രയും വേഗം ക്യാഷ് അടയ്ക്കാതെ ഒരു നിവർത്തിയില്ലെന്നാ മാനേജർ പറഞ്ഞത്. അമ്മ വിളിച്ചായിരുന്നോ? പാവം ചേട്ടൻ, എനിക്ക് ആശ എവിടെ നിന്ന് സംഘടിപ്പിക്കുവോ? ഹലോ, ഇല്ല ഇപ്പൊ കണ്ടിറങ്ങിയതേ ഉള്ളൂ. 1 ആഴ്ചക്കുള്ളിൽ 3 ലക്ഷം രൂപ അടക്കണമെന്നാണ് പറഞ്ഞത്. എവിടെ നിന്ന് അടക്കുന്ന എനിക്ക് ഒരു പിടിയില്ല. ആ 3 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നാട്ടിൽ കടം ചോദിക്കാൻ മാറാറില്ല. ബാക്കി ചേട്ടാ, 1 മിനിറ്റ്. ഹലോ, ഞാൻ പോളി. ചേട്ടാ ചേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ? കുറച്ച് ദിവസത്തേക്ക് ഈ പെട്ടി ഒന്ന് സൂക്ഷിക്കണം. ഞാനോ? വെറുതെ വേണ്ട, വെറുതെ വേണ്ട. ഇതാ 1 ലക്ഷം രൂപയുടെ ചെക്ക. ഇതിന്ന് തന്നെ മാറി ക്യാഷ് ആയിക്കും. പെട്ടി തിരിച്ചു വാങ്ങുമ്പോൾ 4 ലക്ഷം രൂപ കൂടി ഞാൻ തരാം, അതും ക്യാഷായിട്ട്. ആ ഓക്കെ ഓക്കെ, ഇതെല്ലാം ഞാൻ ഏറ്റു. പക്ഷേ ഈ പെട്ടിക്കകത്ത് എന്താ? കുറച്ച് ഇമ്പോർട്ടൻ്റ് രേഖകളാണ്. പക്ഷേ ചേട്ടൻ ഒരിക്കലും ഈ പെട്ടി തുറക്കരുത്. ഇല്ല, ഞാൻ ഒരിക്കലും തുറക്കില്ല. എന്നാൽ ചേട്ടൻ്റെ ID കാർഡും മൊബൈൽ നമ്പറും എനിക്കൊന്ന് വേണം. ഓക്കെ, ചേട്ടൻ സ്ഥലം വിട്ടോ. ആ വരുന്ന ഒരു കാരണവശാലും പെട്ടി കാണിച്ചു കൊടുക്കരുത്. അല്ല, ഇത് മാറില്ലല്ലേ? മാറിയില്ലെങ്കിൽ ചേട്ടൻ പെട്ടി തരണ്ട. എന്താ? ഒരാളൊരു പെട്ടിയും കൊണ്ട് ഇതോടെ ഓടിപ്പോന്ന കേട്ടോ. ഇല്ലല്ലോ, ഇതിന് വന്നിട്ടില്ല. ഓക്കെ എന്നാ. 1 മിനിറ്റ്. കാലിന് എന്ത് പറ്റി? അത് ചെറിയൊരു ആണി. ഓക്കെ ഓക്കെ,
അപ്പൊ ആരെങ്കിലും കണ്ടാൽ എന്നെ ഒന്ന് അറിയിക്കണം. ഇതാണ് എന്റെ നമ്പർ. തീർച്ചയായിട്ടും. ശരിയെന്നാ. ചേട്ടനായിരുന്നു ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? അതൊക്കെ പറയാം, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. ഒരു പെട്ടി സൂക്ഷിക്കാൻ 100,000 രൂപയോ? അപ്പൊ ഇതിനകത്ത് എന്തോ വിലപിടിപ്പുള്ളതുണ്ട്. മാത്രം ഇത് തിരിച്ചു വാങ്ങാൻ നേരം 4,00,000 രൂപ പിന്നെ കൊടുക്കാന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദൈവമായിട്ടാണ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചത്. എന്റെ ചേട്ട, ഇനി ഇതിനകത്ത് വല്ല കള്ളക്കടത്ത് സാധനങ്ങളോ ആണെങ്കിലോ? ഏയ്, അതായിരിക്കില്ല. അയാൾ ആരോ പേടിച്ചു കൊടുക്കുന്ന അയാളെ പുറകെ വന്നാൽക്ക് ഒരു ഗുണ്ടലുണ്ട്. മൊത്തത്തിൽ എന്തോ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട്. അയാൾ എനിക്ക് വെറുതെ തോന്ന, ഇതൊരു ജസ്റ്റ് പരസഹായം. അതിന് പ്രത്യേകമായിട്ട് അയാൾ കുറച്ച് കാശും തരുന്നു, അത്രയുള്ളൂ. കുറച്ചധികം അതല്ല, ഈ പെട്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ട് വെക്കാം. എന്നാ ഇവിടെ വെക്കണ്ട, ഇവിടെ അത്ര സേഫ് അല്ല. ചേട്ടന് വേറെ എവിടെയെങ്കിലും വെച്ചോ, അതാ നല്ലത്. എന്നാലും ഇതിലെന്തായിരിക്കും, നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ? അത് മോശമാണ്, ഒരാൾ വിശ്വസിക്കുന്ന സാധനം അത് തുറക്കാൻ പാടില്ല. ആരോ ഗേറ്റ് തുറന്നല്ലോ. ആരെയും കാണാനല്ലോ, വല്ല കാറ്റിനും തുറന്നതായിരിക്കും. അതിന് ഇവിടെ എവിടെ കാറ്റടിച്ചത്? ഇതാരും തുറന്നത് തന്നെയാ. പെട്ടി അകത്ത് തന്നെ ഇല്ലേ? അപ്പഴത്തേക്കെത്തണ്ട. അതവനാ, ഞാൻ ആ റോഡിൽ വെച്ച് കണ്ടവൻ. എനിക്ക് ആ പെട്ടി തന്നവന്റെ പുറകെ വന്നത് ഇവനാ. എന്നാ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണും. പെട്ടി വേഗം ഇവിടെ നിന്ന് മാറ്റിക്കോ ചേട്ടാ. എവിടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാ നല്ലത്. ശരിയാ, അതാ നല്ലത്. ഇങ്ങോട്ട് മാറ്റാനാ പ്ലാൻ? ഒരു സ്ഥലമുണ്ട്, ഞാൻ ആദ്യം അവിടെ നിന്ന് പോയി നോക്കട്ടെ, വന്നിട്ട് പറയാം. എന്നാ വേഗം ചെല്ലേ, പോകുമ്പോ ശ്രദ്ധിക്കണേ, അവരുടെ കണ്ണിപ്പെടാതെ നോക്കണം. അത് കുഴപ്പമില്ല, ഞാൻ വേറെ റൂട്ടിലാ പോണേ. എന്നാ ശരി. മാമനെ കാണാനല്ലോ. മാമൻ പുലിവാല പിടിക്കും അമ്മ. മൊത്തത്തിൽ എന്തോ വശപ്പശകുണ്ട്. ആർക്കറിയാം എന്താന്ന്. ഓരോ വയ്യാവേലികൾ എടുത്തോണ്ട് വന്നോളൂ. ജാതക പ്രകാരം ഇപ്പൊ ചേട്ടന് ശനിയാ. സത്യം, ഓവൻ തളച്ചു. നമുക്ക് വെള്ളിയാണോ? ആ ഇപ്പൊ വെള്ളി, നാളെ ഇനി ശനിയാവാതിരുന്നാ മതിയായിരുന്നു. ശനി വന്നാ പിറ്റേ ദിവസം ഞായർ. ചക്ക മൂത്തോ അമ്മ, നമുക്ക് പറിച്ച് പഴുപ്പിച്ചാലോ? ആ ഒരെണ്ണ ഇടാറായിട്ടുണ്ട്. ഇനി താമസിച്ചാ ചെലപ്പോ കൊരങ്ങന്മാരും ഉണ്ടോ? എന്നാ ഇടാ നമുക്ക്? കുട്ടിച്ചേട്ടൻ വരട്ടെ, നമുക്ക് ഇടിപ്പിക്കാം. ഓ, നിങ്ങൾക്ക് നിർത്തതെന്നാലും മുറക്കൂലേ. എന്നും ചക്ക 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 വൃത്തിയട്ട ചക്ക. ആരാ? മാമനാണല്ലോ പെട്ടി ഒളിപ്പിക്കാൻ പോയിട്ട് ഇതിലെന്തിനാ വരുന്നേ? പിന്നെ പുലിമട. ആ ചേട്ടനായതുകൊണ്ട് പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ. എവിടെയാ മാമ ഒളിപ്പിച്ചേ? ചേട്ട പറയരുത്, അത് ചേട്ടന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി. അതാണ് സേഫും നല്ലതും. എന്നാലും എനിക്കതറിയാൻ ആകാംക്ഷയുണ്ട്. അത് നീ മനസ്സിൽ തന്നെ വെച്ചോ. ചേട്ടൻ അത് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് ലീക്കായാൽ ആകെ പണിയാവും. നിങ്ങളൊക്കെ ആരോട് പറയാനാ? എന്നാലും വേണ്ട. അതെ, അതാ നല്ലത്. ഈ ചൊമ്മരുകളെ പോലും വിശ്വസിക്കാൻ പറ്റൂല. അയാൾ ചിലപ്പോ വല്ല രഹസ്യ മൈക്കും വെച്ചിട്ടുണ്ടാവും. ശരിയാ, ഞാൻ എന്നറിയട്ടെ. തെങ്ങിന് വളർത്തോണ്ടിരിക്കുമ്പോഴാ പോകുന്നത്. പോയിട്ട് വേണം ബാക്കിയിടാൻ.
ശരിയേട്ടാ, എന്നാ അങ്ങനെ ആവട്ടെ. അല്ല, നിങ്ങളെന്നാ അങ്ങോട്ടൊക്കെ, ഒരാഴ്ച നിക്കാൻ വാ. നോക്കട്ടെ, ഞങ്ങളെ ഇറങ്ങാം. ഈ ശനി ഞായറൊക്കെ ആയിട്ട് വരാം. മനസ്സിലായോ? ഇല്ല. അത് സാരല്ല. ആ പെട്ടി അവിടെ. പെട്ടിയോ? ഏത് പെട്ടി? ഇന്നലെ എടുത്ത നിന്റെ കൈ കൊണ്ട് തന്നില്ലേ ആ പെട്ടി? എന്റെയിലോ? എന്റെയിലൊന്നും ആരും കൊണ്ട് തന്നില്ല. നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ച? അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ആ പെട്ടി നിന്റെ കയ്യിലുണ്ടെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളു. അപ്പൊ തെളിവുകളൊന്നും ഇല്ലാതെയാണോ നിങ്ങൾ ഇത്ര നേരം വർത്തമാനം പറഞ്ഞത്? ആ നിങ്ങൾ പോയി തെളിവുണ്ടാക്കിട്ട് പോയാ, എന്നിട്ട് മതി ബാക്കി വർത്താനം. ഓഹോ, എന്നാ നീ ചെവി നുള്ളിക്കോ, അപ്പോഴേക്കും ഞാൻ പോയി തെളിവുമായി വരാം. ഉണക്ക് ഞാൻ കാണിച്ചു തരാം. ഹലോ, അവൻ പോയോ? ഇതാരാ? ഇത് ഞാനാ ചേട്ടാ, ഇന്നലെ പെട്ടി തന്ന ആള്. ഓ, താനോ? ആ പെട്ടി കിട്ടി പിന്നെ അയാള് പുറകെ തന്നെ ഉണ്ട്. എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് മനസ്സിലായി. ചേട്ടൊരു കാര്യം ചെയ്യ്, നാളെ രാവിലേക്ക് ആ പെട്ടി റെഡിയാക്കി വെക്ക്, ഞാൻ വരാം. ഓക്കെ, പിന്നെ അന്ന് പറഞ്ഞാ ബാക്കി കാശ്. 4 lakh അല്ലേ? ഡോണ്ട് വറി, അത് നാളെ രാവിലെ വരുമ്പോ കൊണ്ടുവരാം. ഓക്കെ, എന്നാ ഇന്ന് വൈകിട്ട് തന്നെ ആ പെട്ടി ഞാൻ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ വിളിക്കാം, അപ്പൊ പറയാം എവിടെ വരണമെന്ന്. ഓക്കെ.